അപ്പോൾ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അമ്മയും പപ്പയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം എൻ്റെ സുഹൃത്ത് ഈച്ച എന്ന സിനിമ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആദ്യം ഞാനൊരു തമാശയായിട്ടായിരുന്നു എടുത്തത്. പക്ഷെ ആദ്യം ചെയ്തൊക്കെ വൻ പരാജയമായിരുന്നു. ഒരു സ്കൾപ്ചർ എന്ന രീതിയിൽ പറയാനായിട്ട് ഏകദേശം 8 പ്രാവശ്യം പരാജയപ്പെടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ വർക്ക് കംപ്ലീറ്റ് ആയത്. ഞാൻ ഓരോ വീക്കെൻഡ്സ് ഈ വർക്കുമായിട്ട് റിലേറ്റഡ്, മൈക്രോ ആർട്ട് അല്ലെങ്കിൽ പെൻസിൽ കാർവിങ് റിലേറ്റഡ് ഓരോ സ്കൾപ്ചേഴ്സ് കാണി അത് യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ചുള്ള ടൂൾസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ലായിരുന്നു. അപ്പോൾ സർജിക്കൽ ബ്ലേഡും അതേപോലെ അനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഓരോ വീക്കെൻഡ്സിലും ഓരോ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം ഇങ്ങനെ പൊട്ടുമ്പോൾ അടുത്ത പ്രാവശ്യം അത് പൊട്ടാതിരിക്കാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരുന്നു ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 1 ഞാൻ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഞാൻ ഇതിനുവേണ്ടി ആപ്ലിക്കേഷൻ അയച്ചത്. 3 കഴിഞ്ഞിട്ട് അവർ അതിനുള്ള അക്സെപ്റ്റൻസും പിന്നെ ഗൈഡ് ലൈൻസും അയച്ചു തന്നു. അതിനനുസരിച്ച് ഞാൻ ആദ്യം അക്സെപ്റ്റൻസ് വന്ന സമയത്ത് 102 റെക്കോർഡ്, പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോൾ അത് 120. അപ്പോൾ ഏകദേശം ചെയ്ത് പകുതിയോളം ആയപ്പോഴായിരുന്നു അത് സഡനായിട്ട് ജമ്പ് ചെയ്തിട്ട് 168 ആയത്. അത് ചൈനയിലുള്ള ഒരു സുഹൃത്തായിരുന്നു ചെയ്തത്. അപ്പോൾ എന്തായാലും എനിക്കൊരു പെൻസിൽ എന്തായാലും ചെയ്ത് കഴിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെയായിരുന്നു 2 ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയും അവരുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഗൈഡ് ലൈൻസിനെ അനുസരിച്ചുകൊണ്ട് 2 ചെയ്യാൻ പറ്റി. ഒരു പശയോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള അഡ്ഹസീവ്സോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ ഇത് ഈ അക്സെപ്റ്റൻസി വരുന്നതിന് 3 മുമ്പ് തന്നെ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ടോ, കാരണം ഒരു പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒന്നേന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-40 പെൻസിൽ ഇതിന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ വർക്കിനിടയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഈ പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശയാണ്. അപ്പോൾ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അമ്മയും പപ്പയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. സപ്പോർട്ട് ചെയ്തു. അത് തന്നെ ഈ മെയ് 17 അതിൻ്റെ റിസൾട്ട് വന്നു. ഈ വർഷം മെയ് 17 റിസൾട്ട് വന്നു. അത് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. അതിനോടൊപ്പം ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റി, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ കേരളത്തിലും പെൻസിൽ കാർവിങ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിപ്പോൾ മാറി ഏകദേശം ഒരു 200 അല്ലെങ്കിൽ 300 ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്, കേരള പെൻസിൽ കാർവേഴ്സ് എന്ന് വെച്ചിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല ട്രിബ്യൂട്ട്സും, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അതേപോലെ കലാം സാറിൻ്റെ ബർത്ത്ഡേ, അങ്ങനെ ഓരോ ട്രിബ്യൂട്ട്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പല വർക്ക്ഷോപ്പ്സുകൾ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് കുറേ ആൾക്കാർ ഈ ലോക്ക്ഡൗൺ സമയം തന്നെ അതിന് കുറേ പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരാനുള്ള ഒരു വഴിയായിട്ട് തോന്നിയിട്ടുണ്ട്.